പെരിങ്ങൽക്കുത്തണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ ഇന്ന് രാവിലെ 11:00 നും 12:00 നും ഇടയ്ക്ക് ഉയർത്തി. അതോടൊപ്പം ചാലക്കുടിപ്പുഴയുടെ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. മാനനഷ്ട കേസിൽ കുറ്റക്കാരനെന്ന് വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി നൽകിയ അപ്പീൽ ഗുജറാത്ത് ഹൈക്കോടതി തള്ളി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കർണാടകയിലെ കോലാറിൽ വെച്ച് രാഹുൽ നടത്തിയ പ്രസംഗമാണ് കേസിനാധാരം. ജസ്റ്റിസ് ഹേമന്ത് പ്രജക്കിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മോദി സമുദായത്തെ അപമാനിച്ചെന്ന ഹർജിയിൽ സൂറത്തിലെ മജിസ്ട്രേറ്റ് കോടതി പരമാവധി ശിക്ഷയായ 2 വർഷം തടവ് വിധിച്ചതോടെയാണ് രാഹുൽ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനായത്. ഇതിനിടെയാണ് അപ്പീൽ നൽകിയത്. ആലപ്പുഴയിൽ അപൂർവ രോഗം ബാധിച്ച് 15 വയസ്സുകാരൻ മരിച്ചു. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമീബിക് മെനിഞ്ചോ എൻസലൈഫൈറ്റിസ് രോഗം സ്ഥിരീകരിച്ച് പാണാവള്ളിയിലെ 15 വയസ്സുകാരനാണ് മരിച്ചത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരില്ലെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ത്രിപുര നിയമസഭയിൽ കയ്യാംകളി. ബഡ്ജറ്റ് സമ്മേളനത്തിനിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഏറ്റുമുട്ടി. കേരള നിയമസഭയിൽ മുൻപ് നടന്നതിന് സമാനമായ നിലയിൽ ത്രിപുര നിയമസഭയിലും കയ്യാംകളി. ഇന്ന് സംസ്ഥാന ബഡ്ജറ്റ് സമ്മേളനത്തിനിടെയാണ് സംഭവം. പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചതിന് പിന്നാലെ MLA മാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കോൺഗ്രസ്, തൃപ്രമോദ പാർട്ടി, CPM MLA മാരെയാണ് സസ്പെൻഡ് ചെയ്തത്. പിന്നാലെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ശക്തമായ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കർമ്മ ന്യൂസിനെതിരെ ദില്ലി ഹൈക്കോടതിയുടെ നോട്ടീസ്. മാനനഷ്ട കേസിൽ 2 കോടി നൽകണം. മലയാളം ഓൺലൈൻ ന്യൂസ് പോർട്ടലായ കർമ്മ ന്യൂസിനെതിരെ ദില്ലി ഹൈക്കോടതിയുടെ നോട്ടീസ്. മാധ്യമ സ്ഥാപനമായ ന്യൂസ് ലോണ്ടറി നൽകിയ മാനനഷ്ട കേസിലാണ് നോട്ടീസ് ലഭിച്ചത്. മാർച്ചിൽ കൊച്ചിയിൽ നടന്ന കട്ടിംഗ് സൌത്ത് എന്ന പരിപാടിയെ സംബന്ധിച്ച് തെറ്റായ പ്രചരണം നടത്തിയെന്ന മാനനഷ്ട കേസിലാണ് നടപടി. ജസ്റ്റിസ് മനോജ് കുമാർ ഓഹരിയാണ് നോട്ടീസ് നൽകിയത്. 30 ദിവസത്തിനകം വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്.